ഫ്രാൻസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം നിലമ്പൂരിൽ നിന്നേ എത്തി. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് രാവിലെ തന്നെ നമ്മൾ നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ നല്ല അടിപൊളി സ്ഥലമായ കക്കാടാം പോയി. അവിടത്തേക്കുള്ള യാത്രയുടെ പകുതിയിലാണുള്ളത്. നല്ല വിശ്വാസവും നല്ല കാര്യങ്ങളും ഒരുപാടുണ്ടെന്ന് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കി. പിന്നെ മലപ്പുറത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. മലപ്പുറം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ചരിത്രപരമായിട്ട് ഒരുപാട് സംഭവങ്ങളുടെ സ്ഥലമാണ്. അതായത് നമ്മുടെ 1921 മലബാർ ലഹള മാപ്പിൾ ലഹള എന്ന് പറഞ്ഞ സംഭവം നടന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ചരിത്രപരമായിട്ട് മാവാങ്കം നടന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുനാവായ കടപ്പുറത്ത്. പിന്നെ ഇവിടുത്തെ ആ ഒരു മതസൗഹാർദ്ദം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ആ ഒരു ഫുട്ബോളിനുള്ള പ്രേമം, ആ ഒരു കായികക്ഷമതയുള്ള ആൾക്കാരും കൂടിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് മലപ്പുറത്തിന്. എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ കക്കാടാം പോയിലിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ടൂറിസം വകുപ്പ് വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവരും ഉണ്ട്. അത്രയും നല്ല പ്ലേസാണ് നിലമ്പൂർ നിന്ന് ഇവിടുത്തെ കേസം 23 കിലോമീറ്റർ ഉള്ളത്. നമ്മൾ ഒരു 5:45 പുറപ്പെട്ടതാണ്. നല്ല മഴയുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ ഇവിടെ ഇപ്പം ജീപ്പ് സവാരിക്കുള്ളതാണ് ഇപ്പോൾ റോഡിൻ്റെ ഈ ഒരു അവസ്ഥ കാണുന്നത്. റോഡ് കുറച്ച് മോശം തന്നെയാണ്. ബൈക്ക് ഓഫ് റോഡ് റൈഡിങ്ങിനുള്ളവർക്കെല്ലാം നല്ല സുഖമായിട്ട് വരാൻ പറ്റും. ഇപ്പോൾ സമയം ഒരു 7:45 ആയിട്ടുള്ളൂ. തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആരും കൂടുതൽ ഇപ്പോൾ എത്തിയില്ല. ഞായറാഴ്ച ദിവസം നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണിത്. അതുപോലെ ഇവിടെ റിസോർട്ട് ഒരുപാട് പണി നടക്കുന്നുണ്ട്. എന്തായാലും ഒരു വർഷം കഴി 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും. രാവിലെ എന്തായാലും നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരു ബോട്ടിൽ വെള്ളം, അതുപോലെ തന്നെ ബന്നി എന്തെങ്കിലും സ്നാക്സ് എടുക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ മുകളിൽ വേറെ കടയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെങ്കുത്തായ കയറ്റാണ്. എന്തായാലും ഏതായാലും ട്രക്കിങ്ങെല്ലാം പരിചയമുള്ളവർക്കാണ് ഏറ്റവും നല്ലത് കയറുന്നത്. അല്ലാത്തവരെന്തായാലും ചെറുങ്ങനെ കാലുവേദനയോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഇതാണ് കക്കാടം പോയിൽ. അപ്പോൾ അതിന് അവിടെ കോട വന്ന് മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ തന്നെ കുറച്ച് കടന്നിട്ടുണ്ട് വേറൊരു വ്യൂ പോയിന്റ്. അതിലേക്കാണ് ആദ്യം പോകുന്നത്. അത് പോയി ഇറങ്ങി വന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ കരുതിയത്. എന്തായാലും നമുക്ക് യാത്രയിൽ പോകാൻ നല്ല കോട ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട്. സുന്ദരമായ കാലാവസ്ഥ തന്നെയാണ്. മുകളിലെത്തി. നല്ല അടിപൊളി. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ സ്ഥലം കാണുമ്പോൾ തോന്നുന്നത് കണ്ണൂർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടൊരു വീഡിയോ, നമ്മുടെ തെരുവുമല, അതിൻ്റെ ഒരു കോപ്പി പോലെ തോന്നുന്നുണ്ട്. നല്ലൊരു ആ ഒരു പുല്ലും സംഭവം അടിപൊളിയായിട്ട് വേറെ തന്നെ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ കോടമഞ്ഞും ആ ഒരു ഇളം മഴയും ആ ഒരു തണുപ്പും എല്ലാം വേറെ തന്നെ ഒരു സുന്ദരമായൊരു സ്ഥലം തന്നെയാണ് കക്കാടം പോയിൽ. അതുപോലെ തന്നെ ഇവിടെ വരുന്നതിന് ഏറ്റവും നല്ലത് മഴക്കാലമാണെന്ന് പറയും. എന്നാലും ഏത് സമയത്തും നല്ലൊരു ക്ലൈമറ്റ് തന്നെ നാട്ടുകാർ പറഞ്ഞത്. അതുപോലെ ഇവിടെ രണ്ട് സ്ഥലം കാണാനായി. ഇതിപ്പോൾ ഇത് കഴിഞ്ഞപ്പാടുള്ള മെയിൻ പോയിന്റിലേക്ക് വേറെ തന്നെ പോകാനുണ്ട്. അത് കുറച്ച് ഒരു അപകടം പിടിച്ച പോലത്തെ സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വരുന്നവരെന്തായാലും ഷൂസ് ധരിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഷൂസ് ഉപയോഗിക്കാതെ വന്നാൽ എന്തായാലും തെന്നി വിടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം മഴ പെയ്ത സമയത്തായതുകൊണ്ട് കൂടുതൽ ചളിയും വഴുക്കലും ഉണ്ട് വരുന്ന വഴിക്ക്. ഏറ്റവും മനോഹരം അങ്ങനെ ഒരു നല്ലൊരു നീറ്റ് സ്ഥലം തന്നെയാണ്. പിന്നെ എല്ലാവരും കുറച്ചും കൂടി വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും അതുപോലെ സ്നാക്സ് കൊണ്ടുപോയി അതെല്ലാം അവിടെ ഇടാതെ നമ്മൾ ശ്രദ്ധിക്കുക.
കൂട്ടുകാരുടെ ഭയങ്കര തൃപ്തിയായിട്ടുണ്ട്. പുറകിൽ കാണുന്നില്ലേ കോടേൻ്റെ കാഴ്ച, വളരെ നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഇവിടുന്ന് നല്ലൊരു കാഴ്ചകളും രണ്ട് കൂട്ടുകാരെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അവർ രണ്ടുപേരും നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരെയും നമ്മളെ കൂടെ അങ്ങനെ യാത്രയിൽ പങ്കിട്ട്, നല്ലൊരു മഴക്കാറും കണ്ടതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് ഇറങ്ങിയത്. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം, ഒറിജിനൽ കക്കാടാംപൊയിലേക്ക് പോകണം. അപ്പോൾ നല്ല സ്പീഡായിട്ട് നമ്മൾ നടന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ തന്നെ അവിടത്തേക്ക് ഇറങ്ങി അവിടുത്തെ ആ ഒരു കയറ്റമാണ് ഇനി നമ്മൾ കാണിക്കുക. അപ്പോൾ നമ്മൾ കക്കാടാംപൊയിലിൻ്റെ യഥാർത്ഥത്തിലെ വ്യൂ പോയിൻ്റിലേക്ക് നടന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്നൊരു നല്ലൊരു കോട വന്നു, മഴ വന്നു, അങ്ങനെ ആകെ ഒരു ഇതിലാണ് ഉള്ളത്. നല്ലൊരു മൂഡാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല കയറ്റമാണ്. വിഷയത്തിലേക്ക് പോവാം. ഇതിൻ്റെ കക്കാടാംപൊയിലിൻ്റെ മുകളിലെത്തി ഒരു രക്ഷയില്ല മക്കളെ, എന്തായാലും വന്നിട്ട് ഇതൊന്ന് കണ്ടേ പറ്റൂ. ഇത് അപ്പുറത്തെ ഭാഗത്ത് കോഴിക്കോടാണ്. കോഴിക്കോട് വഴി മുക്കം വഴി ഒരു റൂട്ട് ഇങ്ങോട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വന്ന നിലമ്പൂർ വഴി ഇങ്ങോട്ടാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും മലപ്പുറം വന്നിട്ട് ഈ പ്ലേസ് ഒന്ന് കണ്ടിരിക്കണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പ്ലേസാണ്. എല്ലാവരും വന്നെ കേട്ടോ. എന്തായാലും നോക്ക്, കോട കൊണ്ട് നിറയിക്കണം ഇവിടെ മൊത്തം. അപ്പൊ എല്ലാരും വന്ന് എൻജോയ് ചെയ്യുക, അടിപൊളി പ്ലേസ് ആണ്. മലപ്പുറത്തിൻ്റെ ടൂറിസ്റ്റ് മേഖലയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മലപ്പുറത്തെ നമ്മളിപ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ മലപ്പുറത്ത് എന്താണ് കാണാനുള്ളത് എന്നുള്ളൊരു പരിഹാസം പോലെല്ലാം ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു വാശിക്കാണ് മലപ്പുറത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്ത്, ഇനിയും വീഡിയോസ് ഇടാനുണ്ട്. ടോട്ടൽ 6 വീഡിയോ ഞാൻ മലപ്പുറത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ മലപ്പുറത്ത് ഒരു ടൂറിസത്തിൻ്റെ ഒരു പദ്ധതി അധികൃതർ ഭാഗത്തും ശരിക്കും ഉണ്ടാകുന്നില്ല എന്നാണ് പൊതുവേ എൻ്റെ ഒരു അഭിപ്രായം. എത്രയോ നല്ല നല്ല പ്ലേസുകൾ എല്ലാ ജില്ലകളിലുള്ള പോലെ തന്നെ മലപ്പുറത്തുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മലപ്പുറത്തുള്ള ഒരുവിധം നല്ല സ്ഥലങ്ങളൊന്നും വലിയൊരു രീതിയിൽ അതിർ ട്രെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര സംവിധാനങ്ങളോ മറ്റുള്ള ടൂർ പാക്കേജുകളോ ഒന്നും തന്നെ ഇല്ല. അതായത് വിദേശികൾക്കെല്ലാം വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്, പക്ഷേ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. ഈ കക്കാടാംപൊയിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ നിലമ്പൂർ ഭാഗം തന്നെ എന്താ പറയേണ്ടത്, അത്രക്കും നല്ലൊരു പ്ലേസ് തന്നെ നിലമ്പൂർ ഭാഗത്ത്. കനോലി പ്ലോട്ട്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കക്കാടാംപൊയിലിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇറങ്ങുകയായി. അതുപോലെ തന്നെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യുക, മാക്സിമം എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും, അതുപോലെ ചെയ്യുക. പിന്നെ അതുപോലെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട.